at your hospital and home. Aster at home. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുഴുകിയവർക്ക് സംഗീത ആദരം അർപ്പിക്കുകയാണ് ആയുർവേദ കോളേജിലെ ഡോക്ടർ അനിത കെ വിശ്വംഭരനും കോട്ടക്കൽ മധുവും. ഒരു റിപ്പോർട്ട്. ഒരു ശ്വാസ ദൂരത്തിൽ ഇനിയും കലർന്നു നാം പുലരുന്ന കാലങ്ങളോർത്തു പാടാം. ഇതു ജീവനാളമെന്നൊഴിയും കരങ്ങളെ കരുതി നാം ദൂരത്തു തന്നെ വാഴാം. വെയിൽ ചാരി വീഴും നെടും പാതകൾ നിലാ തെളി കൊണ്ടു തീർത്ത രാപ്പത്തനങ്ങൾ ജ്വരഭീതി താണ്ടി കടക്കുവോളം തമ്മിൽ മുറിയട്ടെ നീളുമീ ശൃംഖലകൾ. ചുമരുകൾക്കുള്ളിൽ ചുരുങ്ങും ചിറകുപൂമരമാണു ലക്ഷ്യമെന്നോർത്തു ചൊല്ലു. ചിറകിന്നു വാനവും ചുമരുമില്ലാത്തവർ കഭയങ്ങളർത്ഥങ്ങളീ സ്വരങ്ങൾ. ഊണുമുറക്കവും ഉപേക്ഷിച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വിഭാഗമുണ്ട്. സ്വന്തം ആരോഗ്യം നോക്കാതെ മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കുന്നവർ. സംഗീത തേൻമഴ പെയ്യിച്ച് ഇവരെ അനുമോദിക്കുകയാണ് കോട്ടക്കൽ ആയുർവേദ കോളേജിലെ സ്ത്രീരോഗ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അനിത കെ വിശ്വംഭരനും പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ കോട്ടക്കൽ മധുവും. അനിത വിശ്വംഭരൻ രചിച്ച കവിത ഈണം നൽകി ആലപിച്ചിരിക്കുന്നത് കോട്ടക്കൽ മധുവാണ്. ചൈനയിൽ കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ തന്നെ അനിത വിശ്വംഭരൻ തന്റെ ആശങ്കകൾ കവിതാരൂപത്തിൽ പങ്കുവച്ചിരുന്നു. പലതും വിവിധ പ്രസിദ്ധീകരണങ്ങളിൽ വെളിച്ചം കണ്ടു. സർക്കാർ, മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, ആരോഗ്യ പ്രവർത്തകർ, നിയമപാലകർ എല്ലാം തോളോട് തോൾ ചേർന്ന് കോവിഡിനെതിരെ പൊരുതുന്നത് കണ്ടപ്പോൾ അവർക്ക് കവിത കൊണ്ട് സ്നേഹാദരമർപ്പിക്കാമെന്ന മോഹം കലശലായി. അങ്ങനെയാണ് ഒരു ശ്വാസദൂരത്തിൽ ഇനിയുമെന്ന കവിതയുടെ പിറവി. ഒരു ശ്വാസ ദൂരത്തിലിനിയും കലർന്നു നാം പുലരുന്ന കാലങ്ങളോർത്തു പാടാം. ഒരു ശ്വാസ ദൂരത്തിലിനിയും കലർന്നു നാം പുലരുന്ന കാലങ്ങളോർത്തു പാടാം. ഇതു ജീവനാളമെന്നൊഴിയും കരങ്ങളെ കരുതി നാം ദൂരത്തു തന്നെ വാഴാം. സംഗീതം ചെയ്ത് പാടണമെന്ന അഭ്യർത്ഥന കോട്ടക്കൽ മധു അംഗീകരിച്ചപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. റെക്കോർഡിംഗ് സ്റ്റുഡിയോകൾ തുറക്കാത്തതിനാൽ പാടിയ ശേഷം പാട്ട് സ്റ്റുഡിയോയിലേക്ക് അയച്ചുകൊടുത്ത് ഓർക്കസ്ട്ര ചെയ്യുകയായിരുന്നുവെന്ന് മധു പറഞ്ഞു. നമ്മൾ ഒന്നായി സഹകരിച്ചാൽ ഈ മഹാമാരിയെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാർ ഒരുപാട് കലാപരമായിട്ടുള്ള സംഗതികൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാം സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കേണ്ടത്. പ്രോഗ്രാമൊന്നുമില്ല, കലാകാരന്മാർ എല്ലാവരും വീട്ടിലിരിപ്പാണ്. അപ്പോൾ അങ്ങനെ കഥകളി ശേഖരം പോലുള്ള കഥകളി പ്രോത്സാഹിപ്പിക്കുന്ന പല ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ ലൈവായിട്ട് കഥകളിയെക്കുറിച്ചും കഥകളിപ്പാട്ടിനെ കുറിച്ചും എല്ലാം വരാറുണ്ട്. അപ്പോഴാണ് ആയുർവേദ കോളേജിലെ, നമ്മുടെ കോട്ടക്കൽ ആയുർവേദ കോളേജിലെ ഡോക്ടർ അനിത കോവിഡിനെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുള്ളത്. അത് എനിക്ക് അയച്ചു തന്നു, എന്നോട് അതൊന്ന് ട്യൂൺ ചെയ്യാൻ പറഞ്ഞു. സാമൂഹ്യക്ഷേമ വകുപ്പിന് ആ കവിത അയച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കവിതയാണ്. ഒരു പ്രാവശ്യം കേട്ടാൽ നമുക്കതിനെ വീണ്ടും വീണ്ടും കേൾക്കണം എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും. നല്ല നല്ല ആശയങ്ങളും നല്ല നല്ല സന്ദേശങ്ങളുമാണ് ആ കവിതയിൽ നമ്മൾക്ക് തന്നിരിക്കുന്നത്. കാരണം അതിൽ പറയുന്നത് സാമൂഹിക അകലം പാലിക്കണം. കാരണം ഈ രോഗത്തെ ചെറുത്തു നിൽക്കാൻ വേണ്ടി ഗവൺമെൻറ്റും ആരോഗ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ കവിതയിൽ കൊടുത്തിരിക്കുന്നത്. ഈ കവിത ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ, ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെയുള്ള എല്ലാ മാധ്യമങ്ങളിലും ഒരുപാട് ആൾക്കാർ കാണുകയും കേൾക്കുകയും ഉണ്ടായി.
നല്ലൊരു കവിതയാണ്. ഇതിൻ്റെ ഉള്ളിലെ ആശയം നിങ്ങളെല്ലാവരും ഈ കവിത കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകം ആരോഗ്യവകുപ്പ് അധികൃതരും നിയമപാലകരും ഡോക്ടർമാരുമെല്ലാം സമൂഹ മാധ്യമങ്ങൾ വഴി വീഡിയോ കണ്ട് ഇരുവരെയും പ്രശംസിച്ചു കഴിഞ്ഞു. അനിത വിശ്വംഭരന്റെ മകളുടെ കൈവശമുള്ള രംഗങ്ങൾ ചേർത്താണ് കവിത ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. കൂടാതെ ആയുർവേദ കോളേജ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പക്കലുള്ള ദൃശ്യങ്ങൾ ചേർത്തും കവിത ചിത്രീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ അധ്യാപികയ്ക്ക് ഒരു സമ്മാനം എന്ന നിലയിൽ കൊല്ലം സ്വദേശിയായ അനിത വിശ്വംഭരൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. ഇവർ രചിച്ച വഴിവിളക്കിന്റെ വീട് എന്ന കവിതാ സമാഹാരം ഡി സി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. കെ വി ശിവദാസ വാര്യർ, അന്നമനട ബാബുരാജ്, കോട്ടക്കൽ മുരളി തുടങ്ങിയവരെല്ലാം ഇവരുടെ വരികൾക്ക് ഈണമിട്ടിട്ടുണ്ട്. മൃദുല വാര്യർ, അരുൺ കോപ്പൻ, സ്മിത തുടങ്ങിയ ഗായകരാണ് ഗാനങ്ങൾ പാടിയിരിക്കുന്നത്. കോട്ടക്കൽ പി എസ് വി നാട്യസംഘം സംഗീത വിഭാഗം അധ്യാപകനായ കോട്ടക്കൽ മധു യുവതലമുറയിലെ അറിയപ്പെടുന്ന കഥകളി സംഗീതജ്ഞനാണ്. ആനന്ദ ഭൈരവി, ഞാൻ, അയ്യപ്പനും കോശിയും തുടങ്ങിയ സിനിമകളിൽ പാടിയിട്ടുണ്ട്. ഇരുവരും ചേർന്ന് ഈ ലോക്ക്ഡൌൺ കാലത്ത് ശ്രവണസുന്ദരമായ സംഗീത വിരുന്നാണ് ആസ്വാദകർക്ക് നൽകിയത്. കടലുകൾ കക്കരെ പോയി മുഴങ്ങും, ഉഴറുന്ന സന്ദേഹമെല്ലാം അകന്നു, കൂടണയുവാൻ സന്ദേശമായി മാറും. ഉഴറുന്ന സന്ദേഹമെല്ലാം അകന്നു, കൂടണയുവാൻ സന്ദേശമായി മാറും. ഒരു ശ്വാസ ദൂരത്തിലിനിയും കലർന്നു നാം പുലരുന്ന കാലങ്ങളോർത്തുപാടാം, പുലരുന്ന കാലങ്ങളോർത്തുപാടാം, പുലരുന്ന കാലങ്ങളോർത്തുപാടാം. ക്യാമറമാൻ മാനു കോട്ടക്കലിനൊപ്പം ഊരാളി ജയപ്രകാശ്. Astor at home. The Kottakkal Cooperative Urban Bank Limited. Head office, Kottakkal. 24 branches. Bound to generation since 1937. Sneham Irabagi. Bandhangal Nayyunnu. Sainath Silks and Sarees. Metro Plaza. Tirur Road. Kottakkal.